എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗ് ആട്ടോ. നമ്മളിന്ന് പോണത് ഇലവീഴ പൂഞ്ചേരിയിലേക്കാണ്. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനാണ് ഇലവീഴ പൂഞ്ചേര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ചാനൽ 1K എത്തിക്കാനായി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരൻ അശ്വിനും കൂടി ഉണ്ട്. ഞങ്ങൾ നേരത്തൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ വിചാരിച്ച പോലെ നടന്നില്ലേ. നമ്മൾ അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞ് കാലടി, മൂവാറ്റുപുഴ, തൊടുപുഴ റൂട്ട് വഴി, വള്ളിപ്പാറ വഴി ആട്ടാ നമ്മൾ പോകണം. സത്യം പറഞ്ഞാൽ ഈ മോർണിംഗ് റൈഡ് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആട്ടോ. അധികം വണ്ടികളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ഓപ്പൺ റോഡ് കിട്ടുക എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഹാപ്പിനെസ് ആട്ടോ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോൾ മേലുങ്കാവ് എത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ലെഫ്റ്റ് ടേണിങ്ങുണ്ട്. ആ വഴി പോയിട്ടാണ് ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോവുക. അപ്പോൾ ഇവിടെ സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കില്ല, ഒരു ചെറിയൊരു സൈൻ ബോർഡാണ്. ഒരു 2 വർഷം മുന്നേ വരെ ഇവിടെ കട്ട ഓഫ് റോഡ് ഏരിയ ആയിരുന്നു. ഇതിപ്പോൾ അടുത്താണ് ഈ ടാറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കണേ. നല്ല ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ ഈ റൂട്ടിലൂടെ ഏത് വാഹനം വേണമെങ്കിലും പാസ് ചെയ്യും, പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ജീപ്പ് മാത്രം പോയിരുന്ന ഒരു റൂട്ടായിരുന്നു ഇത്. ഇവിടുത്തെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷൂട്ട് ചെയ്ത സൗബിൻ്റെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാട്ടാ ഈ സ്ഥലത്തിന് ഒരു ശാപമോശം കിട്ടിയത്. ആ സിനിമ കണ്ടവർക്കറിയാം പഴയ ഇലവീഴ പൂഞ്ചിറ എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളപ്പോൾ ഇലവീഴ പൂഞ്ചിറയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ആവണത്. നമുക്ക് വേണമെങ്കിൽ നടന്നിട്ട് കയറാം, അല്ലെങ്കിൽ ഇവിടെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനാണെങ്കിൽ 100 rupees ആണ് പെർ പേഴ്സണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ സ്ഥലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരമുണ്ട് കേട്ടോ. പിന്നെ കോട്ടയത്തെ മുഴുവൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്നാട്ടാ നടക്കണം. ഇവിടെ അതിശക്തമായ കാറ്റുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇല വീണ് കഴിഞ്ഞാൽ കാറ്റെടുത്തോണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയണത്. നമ്മൾ ഓടിച്ചു വന്ന വഴിയാട്ട ഇത്. ഈ കാണുന്ന ഈ മലയുടെ അപ്പുറത്താണ് കോട്ടയം സിറ്റിയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് കയറി കഴിയുമ്പോൾ ഒരു ചെറിയ ടീ ഷോപ്പൊക്കെ കാണാൻ പറ്റുണ്ട. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ കയറുമ്പോഴാണ് വ്യൂ പോയിൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വ്യൂ പോയിൻ്റ് കണ്ടിട്ട് വരാം. ഇവിടുത്തെ ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. കാരണം എപ്പോൾ വേണമെങ്കിലും മഴയും വരാം, എപ്പോൾ വേണമെങ്കിലും കോടയും കയറാം. ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് വെച്ചാൽ. ഇപ്പോഴാണെങ്കിൽ ക്ലിയർ സ്കൈ ആണ്, കോടയൊന്നും നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാട്ടാ നമ്മുടെ ടോപ്പ് വ്യൂ. അപ്പോൾ ഇവിടുത്തെ പഴയ വയർലെസ് സ്റ്റേഷനാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതിൻ്റെ പുതിയ വയർലെസ് സ്റ്റേഷൻ ഇതിൻ്റെ അടിയിൽ തന്നെയുണ്ട്, പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വൽസ് കാണാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലങ്കര ഡാമിൻ്റെ റിസർവോയറാണ്. ഇപ്പം അധികം വെള്ളമൊന്നുമില്ലാതെ തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇവിടുത്തെ ആൾക്കാർ പറയണത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 6 ജില്ല കാണാമെന്നാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറ. ഇപ്പം നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു വീക്കെൻഡൊക്കെ ചിലവഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാട്ടോ ബെസ്റ്റ് സ്പോട്ട്.
അപ്പോൾ ഇതാട്ടാ നമ്മുടെ മെയിൻ വയർലെസ് സ്റ്റേഷൻ ഇലവഴി പൂഞ്ചിറയിലത്തെ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഇവിടുത്തെ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിളാന്ന് പറയണത് ഇതുകൊണ്ടാണ്. അതേ കണ്ടാവും പെട്ടെന്നാണ് കോട വരുന്നതും മല മൊത്തം കവറാവണതും. കോട വന്ന പോലെ തന്നെ ആ വഴിക്ക് പോയിട്ടാ, പിന്നെ കോടയൊന്നും ഉണ്ടായില്ല നമുക്ക്. ഇവിടെ അന്യവാഹനങ്ങളൊന്നും പ്രവേശനം ഇല്ല എന്ന് റെസ്ട്രിക്ഷനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പോലീസ്. അപ്പോൾ നമുക്ക് ഇവിടം വരെ വണ്ടി കയറ്റാൻ പറ്റും. ഇതിൻ്റെ മേലേക്ക് കയറാനാണ് നമുക്ക് അലൗഡ് അല്ലാത്തത്. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോഴാണ് ആ കേസ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി നേരെ ഓടിച്ച് കയറ്റി മേലേക്ക്. നമ്മൾ സൈഡിലാണ് ആദ്യം പാർക്ക് ചെയ്തിരുന്നത് വണ്ടി. നമ്മൾ ഇവിടെ 5 വർഷം മുന്നേ വണ്ടി ഓടിച്ച് കയറ്റിയിരുന്നു കേട്ടോ. അന്നൊന്നും ഇത്രയ്ക്ക് റെസ്ട്രിക്ഷനും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ വെച്ച സെയിം സ്പോട്ടിൽ വെച്ചിട്ട് കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ CT100 ആയിരുന്നു എൻ്റെ കയ്യിൽ. അന്ന് റോഡും മോശമായിരുന്നു കേട്ടോ. അപ്പോൾ ആ മോശമായിട്ടുള്ള റോഡിൽ കൂടെ നമ്മൾ ഓടിച്ച് കയറ്റിയിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ ഇവിടുന്ന് നമ്മുടെ വണ്ടീനെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുക്കണം. അപ്പോൾ ഇതാണ് ഇലവഴി പൂഞ്ചിറയിലത്തെ ടീ ഷോപ്പ്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് കുറച്ച് റിസോർട്ടുകളൊക്കെ ആയിട്ടാ കാണാൻ പറ്റണേ. മഡ് ഹൗസ് അങ്ങനത്തെ കുറച്ച് റിസോർട്ടുകളൊക്കെ ഇവിടെ പണിതിട്ടിട്ടുണ്ട്. ഇതൊക്കെ പുതിയതാട്ടോ, നമ്മൾ അന്ന് വന്ന ടൈമിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാട്ടാ നമ്മുടെ പൂഞ്ചിറ റിസോർട്ട്. അതായത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു റിസോർട്ടേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ ഈ വഴി നേരെ പോകുമ്പോൾ നമുക്ക് ഒരു 2 റിസോർട്ടും കൂടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മളെ അടിയിൽ നിന്ന് ജീപ്പ് പിക്ക് ചെയ്യും, എന്നിട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യും ഇവിടെ തിരിച്ചു. അങ്ങനെ തന്നെ അപ്പോൾ കാലിന് വയ്യാത്തവർക്ക് ഇതൊരു ഹെൽപ്ഫുള്ളാട്ടാ. അപ്പോൾ ഇവിടെ കൃഷി വകുപ്പിൻ്റെ വക കുറേ ചെടികളൊക്കെ നട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ആരും പറിക്കാൻ പാടില്ല. ഇവിടുത്തെ റിസോർട്ടിൽ ഒരു നൈറ്റ് നിൽക്കുകയെന്ന് വെച്ചാൽ അതെന്തായാലും ഒരു മെമ്മറബിൾ മൂമെൻ്റ് ആയിരിക്കും, കൺഫേമാണ്. അപ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറിയതാട്ടാ പൂഞ്ചിറ ടീ ഷോപ്പിൽ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കുറച്ച് റീൽസും ഷോർട്സൊക്കെ എടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്കപ്പോൾ ഇവിടുന്ന് 2 കമ്പനിക്കാരെ കിട്ടിയിട്ടാ, ആലപ്പുഴക്കാരെ. അവരും ഞങ്ങളുടെ പോലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ലേറ്റായി വന്നവരാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.